الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير اسمه الله സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സർവലോക പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്‌വയുള്ള ജീവിതം നയിക്കണ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ നല്ല അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ പ്രത്യേകത, സ്വർഗപ്രവേശനത്തിന് സഹായകമാകുന്ന, നരകമോചനം സാധ്യമാക്കുന്ന അതിനാവശ്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പഠിക്കാൻ അവർ താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. വ്യത്യസ്തങ്ങളായ സ്വഹാബിമാർ വിവിധങ്ങളായ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അവർക്കും അതുവഴി കൂടെയുള്ള മറ്റുള്ളവർക്കും മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുഫിയാൻ ബിൻ അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹദ്ദിസ്നി ബി അംരിൻ അഅ്തസിമു ബിഹി, എനിക്കൊരു കാര്യം നിങ്ങൾ കൽപ്പിച്ചു തരണം, എനിക്ക് പഠിപ്പിച്ചു തരണം, ആ പഠിപ്പിച്ചു തരുന്നത് മുറുകെ പിടിച്ച് ഞാൻ ജീവിക്കും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, നീ പറയുക, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് നീ പ്രഖ്യാപിക്കുകയും, ഫുമ്മസ്തഖിം, എന്നിട്ട് ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നേരെ ചൊവ്വേ നീ നിലകൊള്ളുകയും ചെയ്യുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം കിട്ടാൻ ഇതിന്റെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. പ്രവാചകരെ, നിങ്ങൾ എന്നോടൊരു കാര്യം കൽപ്പിക്കണം, മറ്റൊരാളോടും ഞാൻ ജീവിതത്തിൽ അത് ചോദിക്കുകയില്ല എന്ന് തുടങ്ങിയ പ്രയോഗങ്ങൾ. ആ നിലക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഒരു കാര്യം, എനിക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ സഹായകമാകുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്, രക്ഷിതാവ് എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് നീ പ്രഖ്യാപിക്കുക. കേവലം പ്രഖ്യാപിക്കുക മാത്രമല്ല, അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് നീ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നീ നിലകൊള്ളുകയും നേരെ ചൊവ്വേ നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പോൾ സത്യവിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ടാകണം, ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് ജീവിക്കുകയും വേണം. എന്താണ് തൗഹീദ് എന്നും തൗഹീദിന്റെ പ്രാധാന്യം എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ആ തൗഹീദ് പ്രഖ്യാപിക്കുന്ന വിശ്വാസിയുടെ പ്രഖ്യാപനം ആത്മാർത്ഥമാകുന്നത് എപ്പോഴാണ് എന്നും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പ്രഖ്യാപിച്ച നമ്മൾ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് ജീവിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിന്റെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദ് ധാരാളം സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചു വന്ന് അതിന്റെ 112-ാമത്തെ ആയത്തിൽ, 11-ാമത്തെ സൂറത്തിന്റെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. മുൻകഴിഞ്ഞ ഒരുപാട് ജനത അവർ പിന്നിട്ട ജീവിതത്തിന്റെ ചരിത്രം വിശദീകരിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച വിശ്വാസികളോട്, ശേഷം വരുന്ന നമ്മൾ ഓരോരുത്തരോടും അല്ല പറയാണ്, ഫസ്തഖിം, നീ നേരെ ചൊവ്വെ നിലകൊള്ളുക, കമാ ഉമിർത, എങ്ങനെ ജീവിക്കാനാണോ നിന്നോട് കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിച്ച് നീ നേരെ ചൊവ്വെ നിലകൊള്ളുക. വമൻ താബ മഅക, നിന്റെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങി നിന്നിലേക്ക് വന്ന് ജീവിക്കുന്ന ആളുകളും ആ നിലക്ക് ജീവിക്കുക. വലാ തതഗൗ, നിങ്ങൾ അതിരുവിട്ട് ജീവിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയമായും അവൻ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കണ്ടറിഞ്ഞു മനസ്സിലാക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെ ജീവിക്കാനാണോ, എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ അല്ല കൽപ്പിച്ചത്, അതുപോലെ നീ ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ച് ദീനിൽ നിലനിൽക്കുക. എന്നിട്ടല്ല പറഞ്ഞത്, വലാത്തത്വ, അതിരുവിട്ട് പ്രവർത്തിക്കരുത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രണ്ടു കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടു കാര്യമാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത്. ഒന്ന്, വിശുദ്ധ ഖുർആനിലൂടെയും അതല്ലാത്ത വഹയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിലൂടെയും എങ്ങനെ ജീവിക്കാനാണ് ഒരു വിശ്വാസിയോട് കൽപ്പിച്ചത് ആ കൽപ്പനകൾ അംഗീകരിച്ച് നിലകൊള്ളണം. രണ്ടാമത്തെ കാര്യം, അതിരുവിടാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം. അതിരുവിടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിന്റെ അപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക്, മറ്റുള്ളവരുടെ പ്രേരണകൾക്ക്, അവരുടെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് മതത്തിന് നിരക്കാത്ത അനുകരണങ്ങളിലേക്ക് അതിരുവിട്ടു പോവുക എന്നത് ഒരു വിശ്വാസിയിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആലയും വിശ്വാസികളോട് കൽപ്പിച്ച കാര്യം, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുക, തൗഹീദ് അത്യുച്ചം പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിന്ന് അടിയുറച്ച് വ്യതിചലിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞ് ദീൻ ഉൾക്കൊണ്ടൊരു മനുഷ്യനെ ആ ദീനിൽ അടിയുറച്ച് ജീവിക്കുന്നതിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ അതൊരു പ്രകോപനമോ ഭീഷണിയോ ആ നിലക്കുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങളോ പീഡനങ്ങളോ പ്രയാസങ്ങളോ ആയിരിക്കാം അതവന്റെ മുന്നിൽ വരുമ്പോൾ ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകും. എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്ക്, ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രകോപനം ഒരാളിൽ നിന്നുണ്ടാകുമ്പോഴേക്ക്, ഒരു കുത്തുവാക്കോ പരിഹാസമോ കേൾക്കേണ്ടി വരുമ്പോഴേക്ക് ദീനിന്റെ കണിശതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് മാതൃകയാണ് മാഷിത എന്ന പേരുള്ള
ഫിർഔനിന്റെ കാലത്ത് ജീവിച്ച, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വൃത്തിയായി ജീവിച്ച വനിത നമുക്ക് മാതൃകയാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ അവരെ കുറിച്ച് പറയുന്നത്, ഒരിക്കൽ ഫിർഔനിന്റെ മകളുടെ കൂടെ അവർ പോകുന്ന സമയത്ത് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നൊരു വാക്ക് അവർ ഉച്ചരിച്ചു. അത് കേട്ട മകൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? എന്റെ പിതാവല്ലേ റബ്ബ്? എന്റെ പിതാവിനേക്കാൾ വലിയൊരു റബ്ബുണ്ടോ എന്ന് പറയുകയും ഫിർഔനിനോട് മകൾ ആ കാര്യം പറയുകയും ചെയ്തപ്പോ ഫിർഔൻ വന്ന് ചോദിക്കുന്നുണ്ട് മാഷിത്തയോട്, യാ ഫുലാന വ ഇന്ന ലക റബ്ബൻ ഗൈരി, നിനക്ക് ഞാനല്ലാത്ത ഒരു റബ്ബുണ്ടോ? നിനക്ക് ഞാനല്ലാതെ മറ്റൊരു റബ്ബുണ്ടോ? ആ സമയത്ത് മാഷിത്ത പറഞ്ഞു, ഖാലത്തു നഅം, അവർ പറഞ്ഞു, അതെ, എനിക്കൊരു റബ്ബുണ്ട്, എനിക്ക് മാത്രമല്ല, റബ്ബി വ റബ്ബുക്കല്ലാ, എന്റെ മാത്രമല്ല താങ്കളുടെയും റബ്ബാണ് അള്ളാഹു, എന്റെയും നിങ്ങളുടെയും റബ്ബായ ഒരു റബ്ബുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് മാഷിത്ത പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ഫിറൌൻ തന്റെ പട്ടാളത്തോട് അവർക്ക് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയുകയും തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് അവരെയും അവരുടെ മക്കളെയും എടുത്തെറിയാൻ ഒരുങ്ങുന്ന സമയത്ത് മാഷിത്ത പറഞ്ഞൊരു കാര്യമുണ്ട്. ഖാലത് ലഹു, ഫിറൌനിനോട് പറഞ്ഞു, ഇന്നലി ഇലൈക ഹജ, എനിക്ക് താങ്കളോട് ഒരു ആവശ്യം ബോധിപ്പിക്കാനുണ്ട്. ഖാലവ മഹജത്തുക്കി, ഫിറൌൻ ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? ഖാലത്ത് അവർ പറഞ്ഞു, ഉഹിബ്ബു അൻ തജ്മഅ ഇദാമി വ ഇദാമ വലദി ഫീ തൗബിൻ വാഹിദിൻ വ തദ്ഫിന്ന, ഒറ്റ കാര്യം, ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാമെന്നോ ഈ ശിക്ഷ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നോ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാമെന്നോ അല്ല, നിങ്ങൾ ഞാൻ ഇത് വിശ്വസിച്ചതിന്റെ പേരിൽ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഞാൻ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മേൽ ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ നടപ്പാക്കാം നിങ്ങൾക്ക്, ഒറ്റ കാര്യം, ആ ശിക്ഷ നടപ്പാക്കി എന്റെ ശരീരം വെന്തുരുകി ഞാൻ കേവലം, ഞാനും എന്റെ മക്കളും കേവലം ഒരു അസ്ഥികൂടമായി മാറുന്ന സമയത്ത് എന്റെയും എന്റെ കുട്ടിയുടെയും അസ്ഥിയെ ഒറ്റ തുണിയിൽ കഫൻ പുടവയൊരുക്കി വത്തതു ഫിന്നാം, ഒരേ ഖബറിൽ ഞങ്ങളെ മറവ് ചെയ്യണമെന്നൊരൊറ്റ ആവശ്യമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞ മാഷിത്ത. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോഴും താൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിന്ന അവർ ഇസ്റാഇ മിഅ്റാജ് യാത്രയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സുഗന്ധം അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ജിബ്രീലിനോട്, ആ സുഗന്ധം ആരുടേതാണ്? എവിടെ നിന്നാണ് ഇത്രയും നല്ല സുഗന്ധം ഞാൻ അനുഭവിക്കുന്നത്? ജിബ്രീൽ പറഞ്ഞു, ഹാദിഹി റാഹിഹതു മാഷിത ഇബ്നത്തു ഫിർഔൻ, അത് മാഷിത്തയുടെ സുഗന്ധമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പഠിപ്പിച്ചത് ഇമാം അഹമ്മദ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോഴും വലിയ പ്രകോപനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്ത മാഷിത്ത മാതൃകയാണ് നമുക്ക്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, ലോകം അവസാനിക്കുന്നതുവരെ ഈ തൗഹീദ് പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാതൃകയാണവർ. വിശാലമായൊരു മൈതാനിയിൽ ഫിർഔനിന്റെ പട്ടാളം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താൻ അതുവരെയും സുഖിച്ചു വസിച്ച കൊട്ടാരം അവർ നേരെ കാണുന്നുണ്ട്. ആ കൊട്ടാരമാണ് തനിക്ക് നഷ്ടപ്പെടുന്നത്. ആ കൊട്ടാരം നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഈ മൈതാനിയുടെ മധ്യത്തിൽ ഈ പീഡനത്തിന് താൻ ഇരയാകുന്നത്. ആ സമയത്ത് അവർ തേടിയ തേട്ടം, അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വിശ്വാസികൾക്ക് മാതൃകയായി സൂറത്തു തഹ്രീമിന്റെ 66-ാം അധ്യായത്തിന്റെ 11-ാമത്തെ ആയത്തിൽ അവരുടെ വാക്ക് അല്ലാഹു പഠിപ്പിച്ചില്ലേ? ഇത് ഖാലത് റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. ഇതുവരെ താൻ രാജ്ഞിയായി ജീവിച്ച, തനിക്ക് പാറാവുകാരും പരിപാലകരും ഉണ്ടായിരുന്ന ആ കൊട്ടാരത്തെ നോക്കിയിട്ട് അന്ന് ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇത് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, പടച്ചവനെ, ഇതിനെല്ലാം പകരമായി, ഈ പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പകരമായി നിന്റെ ചാരത്ത് സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം പണിതു തരണേ. വനജ്നീ മിൻ ഫിർഔന വഅമലി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ, ഫിറൌനിന്റെയും ഈ അക്രമി സംഘത്തിന്റെയും പീഡനങ്ങളിൽ നിന്ന് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തി, നിന്റെ ചാരത്ത്
നിന്റെ അയൽവാസിയായി വിശുദ്ധമായ സ്വർഗത്തിൽ കഴിയാൻ ഈ കൊട്ടാരത്തിനു പകരം നിന്റെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീടൊരുക്കി തരണേ. അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനും റഅത ഫിർഔൻ. ആ ഫിർഔനിന്റെ ഭാര്യ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് അവർ മാതൃകയാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പീഡനങ്ങളൊന്നും അൽഹംദുലില്ലാ ദീനിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. അല്ലാഹു ഇനിയും ഈ സ്വസ്ഥമായ അന്തരീക്ഷത്തെ നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കുള്ള ആകെയുള്ള പ്രയാസം ചിലപ്പോ ചില ആളുകൾ പരിഹസിക്കും. ദീനനുസരിച്ച് ഒരു വസ്ത്രം ധരിച്ചാൽ ചിലപ്പോൾ ഒരു പരിഹാസം കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരിമാരെ, മര്യാദക്ക് ശരീരം മൂടുന്ന ഒരു പർദ്ദയും മഫ്തയും ധരിച്ച് ഒന്ന് പുറത്തിറങ്ങിയാൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ദീനനുസരിക്കുന്ന ശരീരം മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച് ക്യാമ്പസിലേക്ക് പോയാൽ ചെറിയ പരിഹാസങ്ങൾ, ചെറിയ കുറ്റപ്പെടുത്തലുകൾ, കുത്തുവാക്കുകൾ, ഇതൊക്കെ നമുക്ക് ദീനിനു വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും മടിയറവ് വെക്കുകയാണ് നമ്മൾ ദീന്. അപ്പോഴേക്കും നമ്മൾ മാറിപ്പോരുകയാണ് ദീനിന്റെ ചിട്ടകളിൽ നിന്ന്. പക്ഷെ അല്ലാഹു പറയാണ്, പീഡനങ്ങൾക്കു മേലെ പീഡനങ്ങൾ സഹിച്ചപ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിന്ന് ദീനിയായി ജീവിച്ച മുൻഗാമികൾ, അവർ നമുക്ക് മാതൃകയാണ് എന്നാണ്. മറ്റു ചിലപ്പോൾ ദീനിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്നത് ചില പ്രലോഭനങ്ങളാണ്. ചിലതിനോടുള്ള നമ്മുടെ ഇഷ്ടങ്ങളെ ആളുകൾ ചൂഷണം ചെയ്യും. ദീനിൽ നിന്ന് വിട്ടുപോരുകയാണെങ്കിൽ, ദീനിനോടുള്ളൊരു കണിശ സ്വഭാവം ഒഴിവാക്കുകയാണെങ്കിൽ, എങ്ങനെയുമാകാം എന്നൊരു ചിന്തയാണെങ്കിൽ, ദുനിയാവിൽ പലതും തരാൻ ആളുകളുണ്ടാകും. പല സ്ഥാനമാനങ്ങളിലും നമ്മളെത്തും, പല സാമ്പത്തിക ലാഭങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ നമുക്കവിടെയും നമ്മളുടെ പ്രഖ്യാപനമായിരിക്കണം വലുത്. എന്റെ റബ്ബല്ലയാണെന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നോക്കൂ, നിങ്ങൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇന്നലെ QHLS ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ചരിത്രം ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, വകാനലി അലൽ ആസ് ഇബ്നു വാഇലി ദൈനൻ. ആസ് ഇബ്നു വാഇൽ എന്ന അധികാരിയായ മനുഷ്യൻ, അദ്ദേഹം എനിക്ക് സാമ്പത്തികമായ ചില കാര്യങ്ങൾ, എനിക്ക് കുറച്ച് പണം അദ്ദേഹം തരാനുണ്ടായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ ആ കടം വീട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നീ എന്റെ പണം നീ എനിക്ക് തരുന്നുണ്ടോ? ഖാല ആസ് ഇബ്നു വാഇൽ എന്നോട് പറഞ്ഞു, ലാ ഉഅതീക ഹത്താ തക്ഫുറ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനിൽ താങ്കൾ അവിശ്വസിക്കുന്നത് വരെയും താങ്കളുടെ സമ്പത്ത്, താങ്കളുടെ പണം ഞാൻ തന്നു തീർക്കുകയില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അക്ഫുറു ഹത്താ യുമീതക അല്ലാഹു ഫുമ്മ തുബഅസ്. നിന്നെ അല്ലാഹു മരിപ്പിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്താലും ഞാൻ എന്റെ പണത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള എന്റെ വിശ്വാസത്തെ ഞാൻ മാറ്റിവെക്കുകയില്ല. തൽക്കാലം മനസ്സിലൊന്നുമില്ലാതെ പുറത്തേക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പണം അവിടെ കിട്ടും. പക്ഷെ ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങളെക്കാൾ, സാമ്പത്തിക ലാഭങ്ങളെക്കാൾ തങ്ങൾക്ക് വലുത് തങ്ങൾ വിശ്വസിച്ച വിശ്വാസമാണ്, തങ്ങളുടെ ആദർശമാണ് എന്ന് പ്രഖ്യാപിച്ച മഹത്തുക്കളായ സ്വഹാബിമാർ. സഹോദരങ്ങളെ, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മതത്തെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി മതത്തെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദീന കണിശമായി നിലനിർത്തി അതിൽ വരുന്ന ഭൗതികമായ നഷ്ടങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുന്നതിന് പകരം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി മതത്തെ അഡ്ജസ്റ്റ് ചെയ്യുകയും അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നു എങ്കിൽ നഷ്ടമാണ് നമുക്കുണ്ടാകുക. ചില കണ്ണടക്കലുകൾ, ചില കണ്ടില്ല എന്ന നടിക്കൽ, അത് ചിലപ്പോൾ ദുനിയാവിൽ ലാഭമുണ്ടാക്കാം, കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കാം, ബന്ധങ്ങൾ സുദൃഢമാക്കാം, ഒരുപക്ഷെ ദുനിയാവിലെ താൽക്കാലിക ബന്ധങ്ങൾ. പക്ഷെ അതിനപ്പുറം നഷ്ടപ്പെടുന്നത് പരലോകമാണ്, സ്വർഗമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മനുഷ്യനെ ഈ ദീനിൽ കണിശമായി ജീവിക്കുന്നതിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന മറ്റു ചില കാര്യങ്ങളിൽ ഒന്ന്, ചിലർക്കൊക്കെ നമ്മളോടൊരു പിണക്കമുണ്ടാകും, അകൽച്ചയുണ്ടാകും. ദീനനുസരിച്ച് ജീവിച്ചാൽ എല്ലാവരുടെയും തൃപ്തി നേടാൻ നമുക്ക് കഴിയണമെന്നില്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാഠമുണ്ട്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു എഴുത്ത് എഴുതുന്നുണ്ട്, എനിക്ക് നിങ്ങളൊരു വസീയത്ത് തരണം, ഒരിക്കലും ആ വസീയത്ത് ദീർഘിച്ചു പോകുന്നതാകരുത് എന്ന് പറഞ്ഞൊരു എഴുത്തെഴുതുന്നുണ്ട്. ആ എഴുത്തിനൊരു മറുപടി ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചയക്കുന്നുണ്ട്. ആ എഴുത്തിൽ അവർ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നി സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ജനങ്ങൾ എന്നോട് കോപിച്ചാലും ജനങ്ങൾ എന്നോട് വെറുത്താലും ജനങ്ങൾക്ക് എന്നോട് അതൃപ്തി തോന്നിയാലും എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണമെന്ന് ആഗ്രഹിച്ചൊരാൾ ജീവിക്കുകയാണെങ്കിൽ കഫാഉല്ലാഹ്, അവൻ അല്ലാ മതി, അവന് റബ്ബ് മതി. മുഅ്നതന്നാസ്, ജനങ്ങളുടെ അതൃപ്തിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനും ജനങ്ങളുടെ മനസ്സിൽ അവനെ ഇഷ്ടം തോന്നിക്കാനുമൊക്കെ അല്ലാഹു മതി. എന്താ ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഒരാൾ ചിന്തിക്ക, ഞാൻ ദീൻ അനുസരിച്ച് കണിശമായി ദീനിന്റെ നിബന്ധനകൾ പാലിച്ചേ ഞാൻ ജീവിക്കുകയുള്ളൂ, ദീനെ ഹലാലാക്കിയിടത്തെ ഞാൻ ഉണ്ടാകൂ, ദീനെ ഹറാമാക്കിയ ഒരിടത്തും എന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അതിനാളുകൾ എന്നോട് അതൃപ്തി കാണിച്ചാലും ഇഷ്ടക്കുറവ് കാണിച്ചാലും പിണക്കം കാണിച്ചാലും എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയാണ് വലുത് എന്ന് വിചാരിച്ചൊരാൾ ജീവിക്കുകയാണെങ്കിൽ അവന് റബ്ബ് മതി, അവന്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ. മാത്രവുമല്ല, ജനങ്ങൾക്ക് അവനോട് തോന്നുന്ന അതൃപ്തിയെ പതിയെ അള്ളാഹു ഇല്ലാതാക്കുകയും ജനങ്ങളുടെ മനസ്സിലും അവനോടുള്ള ഒരു ഇഷ്ടം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. തിരിച്ച് അള്ള തൽക്കാലം കോപിച്ചാലും വേണ്ടില്ല, അള്ളാഹ്ക്ക് വെറുപ്പുള്ള പണിയായാലും വേണ്ടില്ല, തൽക്കാലം ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചൊരു അഡ്ജസ്റ്റ്മെന്റിന് അവൻ തയ്യാറാവുകയാണെങ്കിലോ, അവന്റെ കാര്യം അള്ളാഹു ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അള്ളാഹ് അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകും, അവന്റെ കാര്യം ജനങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും. പതിയെ ആരുടെ തൃപ്തി കിട്ടാനാണോ അവൻ ദീനിനെ അഡ്ജസ്റ്റ് ചെയ്തത്, ആ മനുഷ്യരുടെ മനസ്സിൽ പോലും അവനോട് വെറുപ്പും അതൃപ്തിയും ഉണ്ടാകും. വസ്സലാമു അലൈക് എന്ന് പറഞ്ഞ അവരുടെ വസിയ്യത്ത് അവരവിടെ അവസാനിപ്പിക്കുകയാണ്. എത്ര വലിയ പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പലപ്പോഴും ജനങ്ങളുടെ ഇഷ്ടവും പ്രീതിയും തൃപ്തിയും കിട്ടാനാണ് ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചൊക്കെ ഒപ്പിച്ച് ചെയ്യാം, തൽക്കാലം ദീനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് എവിടെയും കൂടിയാടുക, എന്തിനും ചേർന്നു കൊടുക്കുക, എന്തിനും സമ്മതം കൊടുക്കുക, എവിടെയും സാന്നിധ്യമുണ്ടാവുക, എന്നിട്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് സ്വയം ഒരു ഫത്വ ഇറക്കുക, തോന്നിയ പോലെ ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവന്റെ കാര്യം അള്ളാഹു ജനങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും, ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണോ അവൻ ഇതൊക്കെ ചെയ്തത് അവരുടെ മനസ്സിൽ പോലും അവനോട് അതൃപ്തി ഉണ്ടാക്കും റബ്ബ്. മറിച്ച് ജനങ്ങളെല്ലാം വെറുത്താലും ജനങ്ങൾ വെറുക്കാൻ വേണ്ടി പണിയെടുക്കണമെന്നല്ല, ദീനിന്റെ ഒരു കാര്യം ജീവിതത്തിൽ ശ്രദ്ധിച്ചതിന്റെ പേരിൽ നാലാള് മുഖം കറുപ്പിച്ചാലും അവന്റെ കാര്യത്തിന് അല്ലാഹു അവന്റെ കൂട്ടിനുണ്ടാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം, എന്തിന്റെ പേരിലാണെങ്കിലും മതത്തെ പണയം വെക്കുന്ന സാന്നിധ്യങ്ങളോ സമീപനങ്ങളോ സംസാരങ്ങളോ സഹകരണങ്ങളോ നമ്മളുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഉണ്ടാകാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം. നമ്മളുടെ ദീനിനെ വിൽപ്പന നടത്തുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കണം. ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഇസ്തിഖാമത്ത് ഉണ്ടാകുക, എങ്ങനെയാണ് അടിയുറച്ചു നിൽക്കുക? ഒന്ന്, അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. തൗഹീദിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ അനുസരിക്കണം. അള്ളാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുകയും വിരോധിച്ചതിൽ നിന്ന് മുഴുവനും നമ്മൾ വിട്ടു നിൽക്കുകയും വേണം. ജീവിതാന്ത്യം വരെയും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയും അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്യണം. കേവലം വാക്കുകളിലുള്ള ആത്മാർത്ഥത നമ്മളുടെ പ്രവർത്തനത്തിലേക്ക് കൂടി നമ്മൾ കൊണ്ടുവരണം. പരസ്യ ജീവിതത്തിൽ കാണിക്കുന്ന കണിശത രഹസ്യ ജീവിതത്തിലും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ് ഫുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹ്, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ, ഫുമ്മസ്തഖാമു എന്നിട്ട് ആ പ്രഖ്യാപനത്തിൽ നേരെ ചൊവ്വ അടിയുറച്ച് നിലകൊള്ളുന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക അവർ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്നിട്ടവർ പറയും, അല്ലാ തഖാഫു നിങ്ങൾ ഭയപ്പെടണ്ട, ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് മനുഷ്യരെ നിങ്ങൾ പേടിക്കണ്ട,
വലാ തഹ്സനൂ, വിട്ടുപോകുന്ന ദുനിയാവിനെ കുറിച്ചൊരു ദുഃഖവും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾക്കുണ്ട്, ആ സ്വർഗമോർത്ത് നിങ്ങൾ സന്തോഷിക്കുക. എന്നിട്ട് ആ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ, ഇഹത്തിലും പരത്തിലും ഞങ്ങളാണ് നിങ്ങളുടെ മിത്രങ്ങൾ. വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുകും, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്ന കരുണാവാരിധിയായ റബ്ബ് ഒരുക്കി വെച്ച സൽക്കാരമാണത്. ആർക്കാണത് കിട്ടുക? ആരാണ് അതിന് അർഹതയുള്ളത്? ഈ ദുനിയാവിൽ പലതും നഷ്ടപ്പെടുമ്പോഴും പലരുടെയും ഇഷ്ടക്കുറവുകൾ ഉണ്ടാകുമ്പോഴും പലരും മുഖം കറുപ്പിക്കുമ്പോഴും ഭൗതികമായി പലരും പലതും നേടിയെടുക്കുമ്പോ സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ച മനുഷ്യർ, തൗഹീദ് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മനുഷ്യർ, അതിന്റെ പേരിൽ ദുനിയാവിൽ എന്തെല്ലാം നഷ്ടമായാലും അല്ല പറയാണ് മരിക്കുന്ന സമയത്തും മലക്കുകൾ പറയുന്ന വാക്ക്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ, ഇഹത്തിലും പരത്തിലും ആ മലക്കുകളെയാണ് അല്ലാഹു നമ്മുടെ മിത്രങ്ങളാക്കിയത്. എന്നിട്ട് അല്ല തരുന്ന വല്ലാത്തൊരു വാഗ്ദാനമുണ്ട്, ദീനനുസരിച്ച് ജീവിച്ച് കച്ചവടം ചെയ്തതിന്റെ പേരിൽ ഒരു നാണയത്തുട്ടെങ്കിലും നഷ്ടം സംഭവിച്ച മനുഷ്യരെ നമ്മളോടല്ല പറയുകയാണ്, വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുകും, മനസ്സാഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. ഇവിടെ എന്ത് നഷ്ടമായാലും അവിടെ വലക്കും ഫീഹാ മാ തദ്ദഊൻ, ചോദിച്ചത് മുഴുവൻ റബ്ബ സ്വർഗത്തിൽ തരും. ഇവിടെ എന്തൊക്കെ നഷ്ടമായാലും അതെല്ലാം താൽക്കാലിക നഷ്ടമാണ്. ഇവിടെ എന്ത് നേടിയെടുത്താലും അതെല്ലാം താൽക്കാലിക ലാഭമാണ്. കണ്ണടച്ചു തുറക്കുന്ന പുതിയ ജീവിതത്തിൽ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് ആ മലക്കുകൾ നമ്മളോട് പറയുന്നത്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, ആവശ്യപ്പെടുന്നതെല്ലാം ആ സ്വർഗത്തിൽ കിട്ടും. അതാരുടെ വിരുന്നാണ്? ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരുക്കുന്ന താൽക്കാലിക വിരുന്നല്ല, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വിരുന്നാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്ന കരുണാനിധിയായ റബ്ബൊരുക്കി വെച്ച സൽക്കാരമാണ്. ആർക്കത് കിട്ടുക? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുകയും ഫുമ്മസ്തഖാമു, ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ അചഞ്ചലമായ വിശ്വാസവുമായി സത്യദീനിൽ നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖത്തിൽ നമ്മൾ പറഞ്ഞ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് അസ്സഖഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, മാ അക്സറു മാ തഖാഫു അലിയ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം എന്താണ്? ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി നഫ്സി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് പിടിച്ചിട്ട് പറഞ്ഞു, സുമ്മ ഖാല ഹാദാ, ഇതിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്, നാവിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. നാവ് അനേകം നന്മകളെ നഷ്ടപ്പെടുത്താനും അനേകം തിന്മകളുടെ വഴി തുറക്കാനും മനുഷ്യന് കാരണമാകുന്നൊരു വിഷയമാണ് നാവ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ ഇസ്ലാമിലെ പുണ്യകരമായ എട്ടു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരവും നോമ്പും സകാത്തും സദഖയും രാത്രി നമസ്കാരവും അടക്കം വിശുദ്ധ ഇസ്ലാമിലെ പുണ്യകരമായ ഏഴു കാര്യങ്ങൾ, അവയ്ക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനെല്ലാം പകരമാകുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഇതിനെ നീ സൂക്ഷിക്കണം. മാതൃതാണ് ചോദിച്ചു, നബിയെ, നാവിന്റെ പേരിൽ ആളുകൾ നരകത്തിൽ പോകുമോ?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്ന മഹാഭൂരിപക്ഷം ആളുകളും നാവ് കൊയ്തെടുത്തതിന്റെ പേരിലല്ലാതെ മറ്റെന്തു കാരണം കൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നത്? നാവിനെ നന്നായി നമ്മൾ സൂക്ഷിക്കണം. ഒരാളെ കുറിച്ചൊരു വാക്ക് പറയുമ്പോൾ എന്റെ പരലോകം അതുകൊണ്ട് നഷ്ടമാകുമോ എന്ന് ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കണം. എന്റെ നാവ് ഒരു കുടുംബം തെറ്റാൻ, ഒരാൾ മറ്റൊരാളുടെ കണ്ണിൽ ഒരു മോശക്കാരനാകാൻ, ഒരു കുടുംബത്തിന്റെ ഭദ്രത തകരാൻ, ഒരാൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകാൻ, ഒരാളുടെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കാൻ എന്റെ ഒരു വാക്ക് കാരണമാകുമോ എന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ പദങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ നിലക്ക് ദീനിന്റെ കാര്യത്തിൽ എന്തെല്ലാമാണ് അല്ലാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചത്, അത് മുഴുവൻ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനിന്റെ സ്വർഗത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിടത്തിന് അല്ലാഹു വിശാലത നൽകുമാറാകട്ടെ. മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരെ അല്ലാഹു ആദരിക്കുമാറാകട്ടെ. മരണം വരെയും അല്ലാഹുവിന്റെ സത്യദീനിൽ ഉറച്ചു നിന്ന് ജീവിക്കാനും അടിയുറച്ച് മുന്നോട്ട് പോകാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാനും ഭാഗ്യം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഇവിടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.